എനിക്ക് ഇഷ്ടം പള്ളി ബാക്കിയുള്ളവരെ കുഴപ്പനാണ് സാറേ. രജിത് സാർ ഉയർ അഭിപ്രായങ്ങള് വരുമ്പോഴത്തേക്ക് അതിൽ രജിത് സാറിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ഓക്കെ, നമസ്കാരം. നളൻസ് വേൾഡ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിലൂടെ പ്രചുര പ്രചാരം സിദ്ധിച്ച ഒരു പരിപാടിയാണല്ലോ നമ്മുടെ ബിഗ് ബോസ്. ബിഗ് ബോസിന്റെ രണ്ടാമത്തെ ഘട്ടമാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ശരിക്കും ഈ പ്രോഗ്രാം കാണാറില്ലായിരുന്നു, പക്ഷേ അത് എതിർച്ചയായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രജിത് കുമാർ സാറ്, ഡോക്ടർ രജിത് കുമാർ സാറിനെ വളഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുന്ന പോലെ ഒരു തോന്നൽ എനിക്കുണ്ടായി. ശരിക്കും വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് കണ്ടസ്റ്റൻസ് എന്ന നിലയിൽ ബാക്കിയുള്ളവർ ചെയ്യണതെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഇത്രയും അറിവും വിജ്ഞാനവും ഉള്ള ഒരു മനുഷ്യൻ ആ കൂട്ടത്തിൽ വന്നിട്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി അങ്ങ് ജീവിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ജീവിച്ച് കാണിക്കുക, മത്സരം ജയിക്കുക എന്നുള്ള ആ ഒരു തീർത്തും നിലവാരം കുറഞ്ഞ ഒരു ഇതിലേക്ക് പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. രജിത് കുമാർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പണ്ടത്തെ പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ശരിക്കും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്ത് ഇത്ര ഹാർഷായിട്ട് പറയുന്നത് അല്ലെങ്കിൽ തുറന്നു പറയുന്നത്. അന്ന് അങ്ങേരുടെ ആ ഒരു രീതിയും ഇത് മട്ടുമൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. ഒരു കുട്ടികളോട് പറയുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള ആ ഒരു രീതി പറയണം എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ ബിഗ് ബോസിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കാണ് അദ്ദേഹം പച്ചയായ മനുഷ്യനാണ്, അദ്ദേഹം ഉള്ളത് ഉള്ളതുപോലെ തുറന്നു പറയുന്നതാണ്. പിന്നെ കുട്ടികളെ അദ്ദേഹം എടാ എടി എന്ന് വിളിക്കുന്നത്, അവരോടുള്ള സ്നേഹം അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ആരുമില്ല എന്നുള്ളൊരു അവസരത്തിൽ പോലും ദൂരദേശങ്ങളിൽ പോലും അങ്ങേരെ പഠിപ്പിച്ചു വിട്ട ആ ശിഷ്യഗണങ്ങൾ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ മനസ്സിലുണ്ടായിരുന്ന ഒരു വികാര വിക്ഷോഭങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു ഇതിനകത്ത് കൂടി ഇല്ലേ. അപ്പോ ഇതിനകത്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസും എല്ലാവരും നല്ലവർ തന്നെ, പക്ഷേ ഒരു കുടുംബത്തിൽ വന്നു ചേരുമ്പോഴത്തേക്കും അതിനകത്തുണ്ടാകുന്ന അന്ധഛിദ്രങ്ങളും ചില ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥകളും ഇതൊക്കെ പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ നമ്മളെ അണുകുടുംബത്തിലേക്ക് മാറിയപ്പോഴാണ് യാതൊരു വിധത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ പറ്റാത്ത ഒരു സമീപനം ബാക്കിയുള്ളവരൊക്കെ നമുക്ക് എത്രത്തോളം സങ്കുചിതമാണ് നമ്മുടെ മനസ്സെന്ന് നമുക്കിപ്പോൾ ഈ പരിപാടിയിലും കൂടെ കാണാൻ പറ്റും. ഒരു കണക്കിന് ഈ പരിപാടി ഇത്തരം പരിപാടികളൊക്കെ നല്ലതാണ്. ഇപ്പൊ ഞാൻ ഈ രജിത് കുമാർ സാറിനെ ഒറ്റപ്പെടുത്തി ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണും. കാരണം അദ്ദേഹത്തിന്റെ എങ്ങനെയാണ്, അദ്ദേഹം എങ്ങനെയാണ് സർവൈവ് ചെയ്യണം. നിങ്ങളത് വിചാരിക്കേണ്ട, അദ്ദേഹം ഒറ്റപ്പെട്ട് പോകും അല്ലെങ്കിൽ അദ്ദേഹത്തിന് നന്നായിട്ട് കളിക്കാന്നറിയാം. ഇതൊരു കളിയല്ല, അദ്ദേഹം ജീവിതമാണ്. പക്ഷെ അദ്ദേഹം ബൗദ്ധികപരമായിട്ട് തന്നെ കളിച്ച് ജയിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഞാൻ മാത്രമല്ല പറഞ്ഞത്. നമ്മള് ഡെയിലി പോകുമ്പോൾ കാണുന്ന കുറെ പേര്, അത് സാധാരണ വ്യക്തിത്വങ്ങൾ, അവരുടെ മറുപടിയും കൂടെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കൂടെ നമുക്ക് കേട്ടാലോ, കേട്ടിട്ട് നമുക്ക് പറയാം. ഇത് നമ്മുടെ അടുത്തുള്ള ശാന്താമ്മ മുറുക്കാങ്കടയാണ്. ശാന്താമ്മയോട് ചോദിക്കാം നമുക്ക്. ശാന്താമ്മ, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത് ഏഷ്യാനെറ്റിലെ കാണാറുണ്ടോ? കാണാറുണ്ട് മോനെ. ആ, അതിനകത്ത് ആരെ ഇഷ്ടം? ഡോക്ടറാണ് എനിക്ക് ഇഷ്ടം. അത് രജിത് കുമാർ സാർ. രജിത് കുമാർ സാർ എങ്ങനെയുണ്ട് പുള്ളി? കൊള്ളാം. ആണല്ലേ, പുള്ളി സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ. സാറിനെ എനിക്ക് ഇഷ്ടം പള്ളി. ബാക്കിയുള്ളവരെ കുഴപ്പനാണ് സാറേ. വേറെ രണ്ട് ചേട്ടന്മാരുടെ കൂടി നമുക്ക് അഭിപ്രായം ചോദിക്കാം. ചേട്ടാ, നിങ്ങള് ബിഗ് ബോസ് കാണാറുണ്ടോ? ഏഷ്യാനെറ്റിന്റെ ഒച്ച പറഞ്ഞു. ആ, നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം അതിനകത്ത്? ഇഷ്ടപ്പെടാണ് ഞങ്ങൾക്ക് എല്ലാവരെയും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ആണല്ലേ, അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെ? കൂടുതലും ഇഷ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ആര്യ ഡോക്ടറി. ആര്യ ഡോക്ടർ? ആ ഡോക്ടർ എങ്ങനെയുണ്ട് ശരിക്കും? ഡോക്ടറെ കാര്യം ഈ കശപിശയൊക്കെ പറയുമെങ്കിലും അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എല്ലാത്തിലും കൈകടത്തുന്ന ഒരാളാണ്. ആണല്ലേ. പക്ഷെ എന്നാലും പുള്ളിക്ക് വിദ്യാഭ്യാസം കൊണ്ട് അറിവുണ്ട്. ചില ഈ അറിവില്ലാത്ത പെണ്ണുങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെടത്തില്ല. പറഞ്ഞോളൂ, പുള്ളി പറയുന്നത് കാര്യമാണ്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് കാണാറുണ്ട്? ഇടയിൽ കാണാറുണ്ട്.
ഉറക്കം വരുവോളും ഞാൻ കാണാറുണ്ട് അദ്ദേഹത്തെ. ആണല്ലേ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന അവർക്ക് ഇഷ്ടപ്പെടുത്തില്ല, അവര് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടുത്തില്ല. പറഞ്ഞു മനസ്സിലായി, ഒരു കുടുംബമാണ്. അപ്പൊ ഇച്ചിരി കഴിയുമ്പോഴത്തേ അവര് സോൾവ് ചെയ്യും. പറഞ്ഞു മനസ്സിലായി. ഹലോ, നമസ്തേ. ഈ ഞാനേ ഒരു ഒരു സർവേയുടെ ഇതുമായിട്ട് ചോദിക്കുകയാണ്. നമ്മള് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി കാണാറുണ്ട്, സ്ഥിരം പ്രേക്ഷകനാണ്. ആണല്ലേ, അതിനകത്ത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിലിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് നമ്മളെല്ലാം രജിത് സാറിന്റെ ഫാനാണ്. ഇതിപ്പം പുള്ളിയെ ഒറ്റയ്ക്ക് എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയല്ലേ കാണിക്കുന്നത്. ആ ഫുക്രൂൺ എന്നൊക്കെ പറഞ്ഞ പയ്യൻ പുള്ളിയെ ശാരീരികമായിട്ട് വരെ ഉപദ്രവിക്കുന്നുണ്ട്. അതൊക്കെ വളരെ മോശമാണ്. ഇത്രയും അറിവൊക്കെ ഉള്ളൊരു മനുഷ്യനെ, അല്ലെങ്കിൽ ഇത്രയും ജെനുവിൻ ആയിട്ട് കളിക്കുന്ന ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിന്റെ ചരിത്രത്തെ ഇല്ലാതാണ്. സീസൺ വൺ എടുത്താലോ അല്ലെങ്കിൽ നമ്മൾ മറ്റു ഭാഷകളുള്ള ബിഗ് ബോസ് എടുത്താൽ പോലും അതിലൊന്നും ഇതുപോലെ ഏകപക്ഷീയമായിട്ട് ഒരാൾക്കെതിരെ സംഘടിതമായിട്ടുള്ള ആക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ, ശരി. അപ്പൊ സപ്പോർട്ട് രജിത് സാർ ഉയർ. താങ്കൾ ഈ നമ്മളുടെ ബിഗ് ബോസ്, ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു അഭിപ്രായമാണ്. കാരണം അതിൽ പങ്കെടുത്തിരിക്കുന്നവരെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും സാമ്പത്തികം ഉള്ളവരും സാമ്പത്തികം ഇല്ലാത്തവരുമാണ്. എന്നാൽ എല്ലാവരും ഒരു വീട്ടിലെ അംഗത്തെ പോലെ കഴിയുകയും അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായാൽ പോലും അതിനെ തരണം ചെയ്യുവാൻ കഴിവുള്ളവരാണ് അവർ. ഓക്കെ ഓക്കെ. ഇത് ആരെയാണ് ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടം എനിക്ക് ആ മറ്റേ ഡോക്ടറിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. രജിത് കുമാർ സാർ. രജിത് കുമാർ സാർ. ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഇഷ്ടമില്ലാത്തവരില്ല, എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ അതായത് അഭിപ്രായങ്ങൾ വരുമ്പോഴത്തേക്ക് അതിൽ രജിത് സാറിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. അഭിപ്രായങ്ങളൊക്കെ കേട്ടല്ലോ അല്ലേ? രജിത് കുമാർ സാറിന് എൻ്റെ 100% സപ്പോർട്ട്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അദ്ദേഹം ഒരു അധ്യാപകനാണ്. വിദ്യാർത്ഥികൾക്ക്, നാളെയുടെ തലമുറകൾക്ക് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്ന ആ അധ്യാപകന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും വേണം. മറ്റൊരു വിഷയവുമായിട്ട് നളൻസ് വേൾഡ് നിങ്ങൾക്ക് മുമ്പിൽ താമസം വിനാ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.